ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വകാര്യമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വിറ്റാറ ബ്രസയ്ക്കകത്തുള്ള ഒരു ഹിഡൻ ഫീച്ചറിനെ കുറിച്ചാണ് അതായത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ബൂട്ട് സ്പേസ് അല്ലാതെ നമുക്ക് പിന്നെയും ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് സാധിക്കും വേറെ ഒന്നുമല്ല സീറ്റ് സാധാരണ ആസ്യൂഷലായിട്ട് നമുക്ക് മടക്കി ഇടാൻ സാധിക്കും അതായത് നമ്മളിപ്പം ഈ സീറ്റ് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മടക്കാൻ വേണ്ടി ഈ ഒരു ലിവറിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് സീറ്റിങ്ങോട്ട് മടക്കി വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ സീറ്റ് നമുക്ക് മറിക്കാം അതിന് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ജസ്റ്റ് ഈ ഒരു ലിവറിങ് വലിച്ചു കഴിഞ്ഞാൽ അതായത് ഈ കാണുന്ന ലിവർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കാത്തിടാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലായത് എന്താണ് സാധനം വെക്കാം പക്ഷേ ഇവിടെ ഇത്ര ഏരിയ കിട്ടിയെങ്കിൽ പോലും ഇവിടെ ഇതുവരെ ഈ ഒരു രീതിക്ക് പൊങ്ങിയേ നിൽക്കത്തുള്ളൂ അത് ശരിക്കും പലർക്കും ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അന്നേരം ഇവിടെയാണ് നമ്മുടെ ഹിഡൻ ഫീച്ചർ വരുന്നത് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ സീറ്റ് നമുക്കൊന്ന് വെർട്ടിക്കലായിട്ട് അതായത് ഇങ്ങനെ നേരെ വെക്കാൻ സാധിക്കും ഡേ ഈ സൈഡ് അതായത് നമ്മുടെ കൈ ഇവിടെ ഒന്ന് കൊണ്ടുവയ്ക്കുക ജസ്റ്റ് ഒന്ന് പൊക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് പൊക്കുക പൊക്കുന്ന സമയത്ത് ഇത് ശരിയെന്ന എല്ലാവർക്കും കാണാം ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഈ സൈഡ് കൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ മടക്കുക മടക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളുക കണ്ടോ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെക്കുക ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഇങ്ങനെ താഴോട്ടാക്കാം അതായത് ഇവിടെ രണ്ട് വിചാഗിരീസ് വരുന്നുണ്ട് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മേളിലോട്ട് പൊക്കി കഴിയുമ്പോഴത്തേക്കും ഇത് സുഖമായിട്ട് ഇങ്ങനെ മറക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഈ സീറ്റ് മറിച്ചാലോ പക്ക കണ്ടോ ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കാര്യം മനസ്സിലായ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നല്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ അതായത് ഇത്രയും ഏരിയ നമുക്ക് ഒരു ബൂട്ട് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ മറക്കല്ലേ ഈ ഹെഡ് റെസ്റ്റ് പൊങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ അതായത് ഇങ്ങനെ ഹെഡ് റെസ്റ്റ് പൊങ്ങിയിരിക്കുകയാണ് ഇവിടെ വന്ന് തട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവനെ താത്ത് വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ആക്കാവുള്ളൂ ഇതുപോലെ തന്നെ ഈ സൈഡിലെയും സീറ്റ് പൊക്കുക എന്നിട്ട് നേരെ ഈ സൈഡ് കൊണ്ട് ഇങ്ങനെ വെക്കുക താഴോട്ട് വെക്കുക എന്നിട്ട് ഇതിനിങ്ങനെ പതുക്കെ താത്ത് വെക്കുക കേണ്ടോ അപ്പം ഇത്രയും ഒരു ഏരിയ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വൈഡ് ഏരിയ ഇത്രയും വൈഡർ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സാധനം നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ട് അതായത് ഇവിടം വരെ നമുക്ക് കൊണ്ടു വയ്ക്കാൻ സാധിക്കും മറ്റേത് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും പൊങ്ങിയാണ് നിന്നിരുന്നത് ഇത്രയും പൊങ്ങി നിൽക്കുമ്പോൾ ഒരു ഒരു ഈ ഒരു പോർഷൻ വരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഇവിടെ നമുക്ക് ഇത്രയും പോർഷൻ കിട്ടുന്നുള്ളതുകൊണ്ട് ഇത്രയും ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ ഫീച്ചറാണ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ കാര്യം അതായത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ലായിരുന്നു ഞാനിത് ചില രണ്ടുമൂന്നേരോട് പറഞ്ഞപ്പോഴേ അവർ പറയുന്നു ഇങ്ങനൊരു ഫീച്ചർ ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് മാത്രമാണ് ഇത് എല്ലാവരും ഷെയർ ചെയ്യുന്നത്